ബെൽജിയത്തിന്റെ നമൂർ പട്ടണത്തിലെ ടൗൺ സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ. ടൗൺ സ്ക്വയറിന്റെ ഒരു ഭാഗത്ത് ഇവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മന്ദിരം. എല്ലാം നൂറ്റാണ്ടുകളുടെ പഴക്കത്തോടെ നിൽക്കുകയാണ്. നമൂർ ഒരു സാംസ്കാരിക നഗരമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്ന നഗരമാണിത്. ആഠ്യത്വം നിറഞ്ഞ വലിയ കെട്ടിടത്തിലാണ് അത് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ പല കെട്ടിടങ്ങൾ. വൈകുന്നേരമാകുമ്പോൾ ജനം വന്ന് നിറഞ്ഞിരിക്കുന്ന ഇടങ്ങളാണ് ഇതൊക്കെ. വഴിയോര ഭോജനശാലകൾ. യൂറോപ്പിലെ മറ്റേതൊരു ചരിത്ര നഗരവും പോലെ തന്നെയാണ് നമൂറും. പഴയ കെട്ടിടങ്ങളും കല്ലുവിരിച്ച പാതകളും ചതുരങ്ങളുമായി ഒരു നഗരം. രാവിലെ ആയതിനാലാവാം ഇവിടെ വലിയ ജനത്തിരക്കില്ല. 10 മണി കഴിഞ്ഞ നേരമാണ്. ആളുകൾ ഓഫീസിലേക്ക് കയറിയ നേരം. ഇന്നൊരു തിങ്കളാഴ്ച കൂടിയാണ്. ഒരു വാരത്തിലെ ഏറ്റവും വിരസമായ ദിവസമാണല്ലോ തിങ്കളാഴ്ച. മധ്യകാലത്തു തന്നെ വളരെ പ്രാധാന്യമാർന്ന ഒരു പട്ടണമായിരുന്നു നമൂർ. ചുടുകട്ട കൊണ്ടുള്ള ഒട്ടേറെ കെട്ടിടങ്ങൾ അക്കാലത്ത് ഇവിടെ ഉയർന്നിരുന്നു. പള്ളിഗോപുരങ്ങൾ അങ്ങിങ്ങു കാണാം. ഫ്രാൻസിലെ ലൂയി 14-ാമന് അക്കാലത്ത് ഈ പട്ടണത്തോട് പ്രത്യേകമായൊരു ഇഷ്ടം തോന്നി. അങ്ങനെ ഫ്രഞ്ച് സൈന്യം ഇവിടേക്ക് മാർച്ച് ചെയ്യുകയും ഒരു യുദ്ധത്തിനൊടുവിൽ പട്ടണത്തെ ഫ്രാൻസിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പല പല ഇടത്തെരുവുകൾ, അതിലൂടെയൊക്കെ ഞാൻ നടന്നു. ഉച്ച കഴിയണം ഇവിടമെല്ലാം ഒന്ന് സജീവമാകണമെങ്കിൽ. ഇപ്പോൾ ഈ മേഖലയിലെ സാംസ്കാരിക കേന്ദ്രം എന്നതിനു പുറമെ സാമ്പത്തിക കേന്ദ്രം കൂടിയാണ് നമൂർ. ലെതർ, മെറ്റൽ, പോർസലിൻ എന്നിവ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ പണ്ടേ പ്രശസ്തമായിരുന്നു ഇവിടം. വീണ്ടും സാംബ്ര നദിയുടെ തീരത്തേക്കെത്തി. നദിയുടെ മറുകരയിൽ നമൂർ സിറ്റാഡൽ കാണാം. യൂറോപ്പിലെ പ്രമുഖ നദിയായ മ്യൂസിൽ ചെന്നു ചേരുന്ന നദിയാണ് സാംബ്ര. രണ്ടു നദികളുടെയും സംഗമസ്ഥാനത്തെ ഒരു തുരുത്തിലാണ് സിറ്റാഡൽ പണിതിരിക്കുന്നത്. 2000 വർഷത്തിനു മുൻപ് റോമാക്കാരാണ് ആ തുരുത്തിൽ ആദ്യമായി ഒരു കോട്ട നിർമ്മിച്ചത്. പിന്നീട് പല കാലങ്ങളിൽ അത് പുതുക്കി പണിതിരുന്നു. ഇന്ന് കാണുന്ന നമൂർ സിറ്റാഡൽ 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. 16-ാം നൂറ്റാണ്ട് മുതൽ വലിയൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു നമൂർ. മ്യൂസ്, സാംബ്ര നദികളിലൂടെ അന്ന് ധാരാളം വ്യാപാരികൾ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നു കയറി. അവരിൽ പലരും തിരികെ പോകാതെ ഇവിടെ തന്നെ തുടരുകയായിരുന്നു. അങ്ങനെയാണ് നമൂറിലെ ജനസംഖ്യ ഉയർന്നത്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചവയാണ് ഇവിടെയുള്ള വലിയ കെട്ടിടങ്ങളിൽ പലതും. അക്കാലത്ത് വിവിധ വ്യാപാര ഗിൽഡുകളും ഇവിടെ ഉണ്ടായിരുന്നു. വഴിയോര റെസ്റ്റോറന്റുകൾ ഒരുങ്ങിത്തുടങ്ങുകയാണ്. മേശകൾ നിരത്തുന്നു ഒരു സുന്ദരി. ഈ മേശകളുടെ എണ്ണം കാണുമ്പോൾ അറിയാം ഇവിടമെല്ലാം ഉച്ച കഴിയുന്നതോടെ ജനസമുദ്രമാകുന്ന ഇടങ്ങളാണെന്ന്. രാത്രി വളരെ വൈകിവോളം ആ തിരക്കുണ്ടാവും ഇവിടെ. എന്നാൽ ഇപ്പോൾ ഉൾത്തെരുവുകൾ ഏറെക്കുറെ വിജനമാണ്. ബെൽജിയത്തിലെ പ്രമുഖമായ വലോണിയ റീജിയന്റെ തലസ്ഥാനം എന്ന നിലയിൽ ഏറെ പ്രാധാന്യമുണ്ട് ഈ നഗരത്തിന്. ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നവരുടെ റീജിയനാണ് വലോണിയ. അതുകൊണ്ടുതന്നെ ഫ്രാൻസിന്റെ സാംസ്കാരിക ഭാവമാണ് ഇവിടെ കൂടുതലായും പ്രതിഫലിക്കുന്നത്. നെപ്പോളിയനാണ് നമൂറിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ഫ്രഞ്ച് പ്രദേശമാക്കി മാറ്റിയെടുത്തത്. നെപ്പോളിയന്റെ പരാജയത്തിനും ഫ്രഞ്ച് സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കും ശേഷം ഇവിടം ബെൽജിയത്തിന്റെ ഭാഗമായി. അതോടെ നമൂറും വലോണിയ റീജിയണും വ്യവസായ കേന്ദ്രമായി വളർന്നു. പ്രബുദ്ധമായ ഒരു നഗരമാണ് നമൂർ. 17-ാം നൂറ്റാണ്ട് മുതൽ ആളുകൾ ഒത്തുചേർന്നുള്ള മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന നഗരം. യൂറോപ്പിന് തൊഴിലാളി പണിമുടക്കുകൾ അന്യമായിരുന്ന കാലത്തുപോലും നമൂറിൽ പണിമുടക്കുകൾ ഉണ്ടായിട്ടുണ്ട്. സ്ട്രൈക്ക് ഓഫ് ദി സെഞ്ചുറി എന്ന ചരിത്രം വിലയിരുത്തുന്ന ഒരു വലിയ സമരത്തിന്റെ പ്രധാന വേദിയായിരുന്നു ഇവിടം. 1960-61 കാലത്താണ് യൂറോപ്പിനെ പിടിച്ചുകുലുക്കിയ ആ തൊഴിലാളി സമരം നടന്നത്. വീണ്ടും സാംബ്ര നദിയുടെ മറ്റൊരു പാലത്തിലേക്ക് കയറി. ഇവിടെ നിൽക്കുമ്പോൾ വൃക്ഷസമൃദ്ധമായ ഓരവും സുന്ദരമായി കെട്ടിയൊരുക്കിയ തീരങ്ങളും കാണാം. നദിയുടെ വക്കോളം എത്തി നിൽക്കുന്നു കെട്ടിടങ്ങളുടെ നിര. യൂറോപ്പിലെ പുരാതന നഗരങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. ഈ സാംബ്ര നദിയും മ്യൂസും മാത്രമല്ല, ബെൽജിയത്തിലെ എല്ലാ നദികളും മനുഷ്യനിർമ്മിത കനാലുകളും ഗതാഗതത്തിന്റെ പ്രധാന വേദികളാണ്. ഇവരുടെ ഉൾനാടുകളിലേക്കെല്ലാം ജലപാതകളുണ്ട്.
ഇത്തരമൊരു ബാർജിൽ നൂറുകണക്കിന് ലോഡ് മെറ്റീരിയൽ നിറയ്ക്കാം. മണൽ, മെറ്റിൽ, ഖനിജങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതാണ്. നദികളിലൂടെയും കനാലുകളിലൂടെയും ദീർഘദൂരം ഇതിങ്ങനെ സഞ്ചരിക്കും. എത്രയോ നൂറ്റാണ്ടുകളായി ബെൽജിയത്തിലെ ഉൾനാടുകളിലേക്കുള്ള ചരക്കുനീക്കം ഈ വിധമായിരുന്നു. നമ്മുടെ നദീതീരങ്ങളും ഈ വിധം വൃത്തിയായി കിടന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്നു. നദിയുടെ വക്കിലാണ് കെട്ടിടങ്ങൾ പണിതിരിക്കുന്നതെങ്കിലും എല്ലാം വൃത്തിയായി സംരക്ഷിക്കുന്നുണ്ട്. ആരും മാലിന്യങ്ങൾ നദിയിൽ തള്ളുന്നില്ല. കാറുമായി സുഹൃത്തുക്കളെത്തി. അതിൽ കയറി യാത്ര തുടർന്നു. ഒരു മണിക്കൂറിൽ താഴെ മാത്രമേ ഞങ്ങൾ നമൂർ നഗരത്തിൽ ചെലവഴിച്ചുള്ളൂ. രണ്ട് നദികളുടെ സംഗമസ്ഥാനത്തെ ഈ ചരിത്ര നഗരത്തെ ഏതാണ്ടൊന്ന് മനസ്സിലാക്കാൻ മാത്രമേ സാധിച്ചതുമുള്ളൂ. മ്യൂസ് നദിയുടെ തീരം ചേർന്നാണ് പോകുന്നത്. മ്യൂസിന്റെ തീരത്താണ് നഗരത്തിന്റെ കൂടുതൽ ഭാഗവും വ്യാപിച്ചു കിടക്കുന്നത്. 175 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് നമൂറിന്. ഒരു ജനതയുടെ സാംസ്കാരികമായ ഔന്നിത്യം അവരുടെ പ്രദേശത്തെ നദീതീരങ്ങൾ കണ്ടാലറിയാം. അങ്ങകലെ സിറ്റാഡൽ, അതു നിൽക്കുന്ന സ്ഥാനം കൂടുതൽ വ്യക്തമാവുന്നത് ഇപ്പോഴാണ്. ഒട്ടേറെ പ്രശസ്തർക്ക് ജന്മം നൽകിയ നാടാണിത്. ചിന്തകനും ബെനഡിക്റ്റൻ സന്യാസിയും എഴുത്തുകാരനുമായിരുന്ന ലൂയിസ് ലലോയർ, നെപ്പോളിയനിക് യുദ്ധങ്ങളിൽ ഫ്രഞ്ച് പക്ഷത്തെ പ്രമുഖനായിരുന്ന ഫെഡറിക് ഹെർമൻ രാജകുമാരൻ, ചിത്രകലയിൽ യൂറോപ്യൻ സിംബോളിസത്തിന്റെ വക്താവായ ഫെലീഷ്യൻ റോവ്സ് എന്നിവരെല്ലാം നമൂറിൽ ജനിച്ചവരാണ്. നദികളും കുന്നും കോട്ടയും താഴ്വരകളും പഴയ മന്ദിരങ്ങളുമെല്ലാം ചേർന്ന് നമൂറിന് ഒരു കാൽപ്പനിക ഭാവമുണ്ട്. വൃത്തിയില്ലാത്ത ഒരിടവുമില്ല, ഭംഗിയില്ലാത്ത ഒരു വീടുമില്ല. സാംസ്കാരിക ഔന്നിത്യത്തിന്റെ പ്രധാന ഘടകങ്ങൾ വൃത്തിയും സൗന്ദര്യവും തന്നെയാണ്. ഞങ്ങൾ ഇനി പോകുന്നത് വാട്ടർലൂവിലേക്കാണ്. വാട്ടർലൂ ചരിത്രപ്രസിദ്ധമാണല്ലോ. ലോകത്ത് വാട്ടർലൂ എന്ന് കേട്ടിട്ടില്ലാത്തവർ കുറവായിരിക്കും. ചെറിയൊരു പട്ടണമാണ്, എന്നാൽ ലോകം മുഴുവൻ പ്രശസ്തവുമാണത്. നെപ്പോളിയൻ എന്ന യുദ്ധവീരൻ ആദ്യമായി പരാജയമറിഞ്ഞ സ്ഥലമെന്ന പേരിലാണ് ആ പ്രശസ്തി. കാർ വീണ്ടും ഓട്ടോ റൂട്ടിലേക്ക് കയറി. ഇതുവഴി പോയാൽ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലെത്താം. ഈ ഓട്ടോ റൂട്ടിലൂടെ കുറേ ദൂരം ഓടിയ ശേഷം ഇതിൽ നിന്നും എക്സിറ്റ് എടുക്കണം. 120 കിലോമീറ്റർ സ്പീഡിലാണ് കാർ ഓടുന്നത്. രണ്ടു വശത്തും ഗ്രീനറിയുടെ ബഫർ സോണുകൾ സൃഷ്ടിച്ചിരിക്കുന്നു. വീതിയുള്ള ഒരു റോഡ് വന്നാൽ അത് പ്രകൃതിയെ നശിപ്പിക്കുമെന്നാണ് നമ്മുടെ ചിന്ത. പ്രകൃതിയെ നശിപ്പിക്കാതെ പരിസ്ഥിതിക്ക് കൂടി പ്രയോജനപ്പെടും വിധം എങ്ങനെ പാതയുണ്ടാക്കാമെന്നതാണ് ഇവിടെ കാണുന്നത്. പുൽമേടുകളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്. ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ ഇതെല്ലാം ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഗംഭീരമായ പട്ടണങ്ങളും ആധുനികതയും ഒക്കെയുള്ള നാടാണെങ്കിലും കേരളത്തിലേതിനേക്കാൾ സജീവമായ കൃഷി നടക്കുന്ന പ്രദേശങ്ങളാണിത്. ഒരിടത്തും തരിശുനിലങ്ങൾ കാണുന്നില്ല. ഒന്നുകിൽ വനം, അല്ലെങ്കിൽ കൃഷിയിടം, അതുമല്ലെങ്കിൽ ജനവാസയിടം. അതെല്ലാം കൃത്യമായി വീതം വച്ചിരിക്കുകയാണ്. ഒരു 10 കിലോമീറ്റർ ദൂരം കൃഷിയിടങ്ങളുടെ നടുവിലൂടെയാണ് പോകുന്നതെങ്കിൽ പിന്നെ 10 കിലോമീറ്റർ വനമായിരിക്കും. പിന്നെ ഒരു 2 കിലോമീറ്ററിലാവും ഗ്രാമമോ പട്ടണമോ ഉണ്ടാവുക. വീണ്ടും ഇതേ രീതി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പ്രകൃതിയെ നശിപ്പിക്കാതെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാകുന്നത് എങ്ങനെയാണെന്നാണ് ഈ കാണുന്നത്. ഒരു എക്സ്പ്രസ് വേ വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പല മുൻവിധികളാണ്. ലോകത്ത് നമുക്ക് മുൻപേ ഇവരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒരു വാഹനം ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അത്രയും കുറച്ച് ഇന്ധനമേ കത്തുന്നുള്ളൂ. അതനുസരിച്ച് അന്തരീക്ഷ മലിനീകരണവും കുറയും, യാത്ര ചെയ്യുന്നവർക്കുണ്ടാകുന്ന സമയനഷ്ടവും കുറയും. അത് നാടിനുണ്ടാക്കുന്ന സമ്പത്ത് വളരെ വലുതാണ്. ഞങ്ങൾ എക്സിറ്റ് എടുത്തു. ഇനി വാട്ടർലൂവിലേക്ക് തിരിയുന്ന ഹൈവേയിലേക്ക് കയറണം. അതിനുവേണ്ടിയാണ് പുറത്തു കടന്നത്. ഈ വിധമാണ് എക്സിറ്റുകൾ. ഇതിലെ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ കടന്നു വന്ന ബ്രസൽസിലേക്കുള്ള പാത ഇതിനടിയിലൂടെ പോകുന്നുണ്ട്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൺറായ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ
സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-544-222. വാട്ടർലൂവിലേക്കുള്ള ഒരു ഓട്ടോ റൂട്ടിലേക്ക് ഇനി ഞങ്ങളുടെ കാർ ചെന്നു കയറും. വളരെ ശാസ്ത്രീയമാണ് പാതയുടെ സംവിധാനങ്ങൾ. ഇവിടെ ഒരു സർക്കിളുണ്ട്. ഓട്ടോ റൂട്ടിലേക്ക് കയറുന്നതിന് മുൻപുള്ള റൗണ്ട് എബൌട്ടാണ്. അവിടെ നിന്നും ഓട്ടോ റൂട്ടിലേക്ക് കയറിയിരിക്കുന്നു. ബെൽജിയത്തിന്റെ വ്യവസായ കേന്ദ്രങ്ങൾ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, പോർഷെ പോലുള്ള കാറുകളുടെ ഷോറൂമുകൾ എന്നിവയൊക്കെ കാണാം. എങ്കിലും എവിടെയുമുള്ളത് വൃക്ഷസമൃദ്ധിയാണ്. കൃഷിയിടവും വനവും ഏതാണ്ട് തുല്യ അളവിലാണ് ഈ രാജ്യങ്ങളിലെല്ലാം. ഏറ്റവും വികസിതമായ രാജ്യത്തും സജീവമായ കൃഷി നടക്കുന്നു. അത്ര തന്നെ അളവിൽ വനവൽക്കരണവും നടക്കുന്നു. ചെറുതുണ്ട് ഭൂമി പോലും തരിശു കിടക്കുന്നില്ല. എല്ലായിടത്തും ഗ്രീൻ ബെൽറ്റുകൾ സംരക്ഷിച്ചു നിർത്തുന്നു. കേരളത്തെയും ഈ വിധം മാറ്റിയെടുക്കുന്നതിന് എന്താണ് തടസ്സം? കൃഷിയിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ് ബെൽജിയംകാർ. ഈ രാജ്യത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 20% കൃഷിഭൂമി. അതേസമയം ജനസംഖ്യയിൽ വെറും 2% മാത്രമാണ് കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നത്. എന്നിട്ടും യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മികച്ചതാണ് ഇവിടുത്തെ കാർഷിക രംഗം. ഇവിടെ കൃഷിഭൂമി ആകെ രാജ്യവിസ്തൃതിയുടെ 20% വനം 22% ഇതാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതി. വനങ്ങളുണ്ട്, പുൽമേടുകളുണ്ട്, നദികളുണ്ട്. പ്രകൃതിയെ വെറുതെ ഇട്ടിരിക്കുകയല്ല, മനുഷ്യൻ അതിനെ കൃത്യമായി പരിപാലിക്കുന്നു. ഇത്തരത്തിലുള്ള നല്ല പാതകൾ വരുമ്പോൾ പ്രകൃതി നശിപ്പിക്കേണ്ടതില്ല. ബുദ്ധിയുള്ള മനുഷ്യർക്ക് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്താൻ കഴിയും. പാതയ്ക്കായി ഉപയോഗപ്പെടുത്തിയ സ്ഥലത്തിന്റെ ഇരുവശത്തും പരമാവധി വൃക്ഷങ്ങൾ വളർത്തുന്നു. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയിലുമെല്ലാം കാണുന്നതാണിത്. പല ഭാഗത്തുമെത്തുമ്പോൾ വനത്തിലൂടെയാണ് പോകുന്നതെന്ന് തോന്നും. ഇത് സ്വാഭാവിക വനമല്ല. ഒരു കാലത്ത് തരിശുകിടന്നിരുന്ന പ്രദേശത്ത് വനവൽക്കരണം നടത്തിയതാണ്. ഒരിടത്തേക്കെത്തുമ്പോൾ കൊയ്ത്തുകഴിഞ്ഞ ഗോതമ്പ് വയലുകളാണ് കാഴ്ച. അതിൽ പലയിടത്തും മരക്കൂട്ടങ്ങളുടെ ചെറിയ തുരുത്തുകൾ. കാറിപ്പോൾ വാട്ടർലൂ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. ചരിത്രം സ്പന്ദിക്കുന്ന ഒരു ഭൂഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നതെന്നറിയണം. 1815 ഭീകരമായ യുദ്ധം അരങ്ങേറിയ സ്ഥലം. നെപ്പോളിയൻ എന്ന ഫ്രഞ്ച് ചക്രവർത്തിയുടെ സൈന്യം ഒരു ഭാഗത്തും യൂറോപ്പിലെ മറ്റു പ്രബല ശക്തികൾ മറുഭാഗത്തും അണിനിരന്നു നടത്തിയ അതിരൂക്ഷമായ യുദ്ധം. യൂറോപ്പിന്റെ ഭൂപടം തന്നെ മാറ്റിവരച്ച യുദ്ധമായിരുന്നു അത്. വാട്ടർലൂവിൽ ഇന്നും ചരിത്രം തുടിക്കുന്നുണ്ടെന്ന് തോന്നും. യുദ്ധത്തിന് തൊട്ടുമുൻപായി പടപ്പാളയങ്ങൾ ഉയർന്ന സ്ഥലങ്ങളാണ് ഇവിടമൊക്കെ. ഇന്നത്തേതുപോലെയല്ലാത്ത ഒരു യുദ്ധത്തിന്റെ കാലം നമ്മൾ മനസ്സിൽ കാണണം. ഇന്ന് ഇന്ത്യയിലിരുന്ന് ഇന്ത്യക്കാർക്കും പാകിസ്ഥാനിലിരുന്ന് അവിടുത്തുകാർക്കും ചൈനയിലിരുന്ന് ചൈനക്കാർക്കും മിസൈലുകൾ കൊണ്ട് യുദ്ധം ചെയ്യാം. വിമാനങ്ങൾ ഉപയോഗിച്ച് ബോംബുകൾ വർഷിക്കാം. എന്നാൽ നെപ്പോളിയനിക് യുദ്ധങ്ങളുടെ കാലത്ത് സ്ഥിതി അതല്ല. വർഷം 1815 ആണെന്നോർക്കണം. അന്ന് സൈനികർ നേർക്കുനേർ നിന്ന് പീരങ്കിയും ഒരിക്കൽ നിറയൊഴിച്ചാൽ ഏറെ സമയമെടുത്ത് വീണ്ടും തിരനിറയ്ക്കേണ്ട തോക്കും ഉപയോഗിച്ചായിരുന്നു പോരാടിയത്. വെടിയുണ്ടയേക്കാൾ ബയനട്ടായിരുന്നു സൈനികർ ഉപയോഗപ്പെടുത്തിയത്. ഇവിടെ ഒരു കാഴ്ചയുണ്ട്, സുപ്രധാനമായ ഒരു കാഴ്ചയാണ്. നെപ്പോളിയനുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമാർന്ന ഒരു ചരിത്ര സ്മാരകം. യുദ്ധം തുടങ്ങും മുൻപ് നെപ്പോളിയനും സൈന്യവും തമ്പടിച്ചത് ഇവിടെയായിരുന്നു. അന്ന് വലിയ പടപ്പാളയം തന്നെയായിരുന്നു ഇവിടം. ഒരു ഭാഗത്ത് നെപ്പോളിയന്റെ ഒരു വെങ്കല പ്രതിമ. നെപ്പോളിയൻ ഉയരം കുറഞ്ഞ ഒരാളായിരുന്നു. 5'5" ഉയരം. ഈ മനുഷ്യനാണ് ലോകത്തെ വിറപ്പിച്ചത്. യൂറോപ്പിനെ മുഴുവൻ തന്റെ കാൽച്ചുവട്ടിലാക്കാൻ ഇറങ്ങിത്തിരിച്ചയാൾ. 10 വർഷമേ അധികാരത്തിലിരുന്നുള്ളൂ എങ്കിലും ആ 10 വർഷവും നെപ്പോളിയൻ സർവപ്രതാപിയായിരുന്നു. 1769 കോഴ്സിക്കോ ദ്വീപിലാണ് നെപ്പോളിയൻ ജനിച്ചത്. 10 വയസ്സുവരെ കോഴ്സിക്കോയിൽ പഠിച്ച നെപ്പോളിയൻ പിന്നീട് ഒരു സൈനിക വിദ്യാലയത്തിലെത്തി. തുടർന്ന് പാരീസ് മിലിറ്ററി സ്കൂളിലും. അവിടുത്തെ പഠനമാണ് യൂറോപ്പിനെ വിറപ്പിച്ച സൈന്യാധിപനാവുന്നതിലേക്ക് നെപ്പോളിയനെ നയിച്ചത്.
യൂറോപ്പിനെ ഒന്നാകെ തന്റെ ഭരണത്തിൻ കീഴിലാക്കാൻ ഇറങ്ങിത്തിരിച്ച നെപ്പോളിയന്റെ അവസാനത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇവിടം. ഇവിടെ ഇരുന്നാണ് വാട്ടർലൂ യുദ്ധത്തിന്റെ തലേരാത്രിയിൽ നെപ്പോളിയൻ തന്ത്രങ്ങൾ മെനഞ്ഞത്, പടത്തലവന്മാരുമായി സൈനിക നീക്കത്തിന്റെ രൂപരേഖ ഉണ്ടാക്കിയത്. അന്ന് അദ്ദേഹം താമസിച്ചത് മുന്നിൽ ഇക്കാണുന്ന വെള്ളക്കെട്ടിടത്തിലാണ്. ഇവിടെ നിന്നും 8 കിലോമീറ്റർ അകലെയായിരുന്നു യഥാർത്ഥ യുദ്ധക്കളം. അവിടെ നിന്നും പിന്നെയും ഒരു 10 കിലോമീറ്റർ അകലെയാണ് ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളുടെ സൈനിക മേധാവി വെല്ലസ്ലി പ്രഭു തമ്പടിച്ചിരുന്നത്. അതും ഇതുപോലൊരു പടപ്പാളയമായിരുന്നു. നെപ്പോളിയൻ 2 ദിവസം താമസിച്ചതിന്റെ ഓർമ്മയുമായി നിൽക്കുന്ന കെട്ടിടം 1815 ജൂൺ 17-18 തീയതികളിലാണ് ഇത് ചക്രവർത്തിയുടെ താമസ കേന്ദ്രമായത്. നെപ്പോളിയൻ സൈന്യസമേതം ഇവിടെയെത്തുന്നതിന്റെ 1 ദിവസം മുൻപ് തന്നെ ലോർഡ് വെല്ലസ്ലി വാട്ടർലൂവിലെത്തിയിരുന്നു. ജൂൺ 17 രാത്രിയോടെയാണ് നെപ്പോളിയനും സൈന്യവും ഇവിടെയെത്തിയത്. അപ്പോൾ പുതിയ കൃഷിക്കായി ഉഴുതുമറിച്ചിട്ട വയൽപ്രദേശമായിരുന്നു ഇവിടം. കനത്ത മഴയും ഇരുട്ടും കാരണം പ്രദേശത്തിന്റെ കിടപ്പ് വ്യക്തമായി മനസ്സിലാക്കാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല. വെല്ലസ്ലി പ്രഭുവാകട്ടെ പകൽ സമയത്തു തന്നെ വയലുകളിലും കുന്നുകളിലും സൈന്യത്തെ വിന്യസിച്ചു കഴിഞ്ഞിരുന്നു. ചെളി നിറഞ്ഞ വയലിൽ കൂടാരമടിച്ച് നെപ്പോളിയന്റെ 1000 പടയാളികൾ ഒരു രാത്രി വിശ്രമിച്ചു. നെപ്പോളിയനാകട്ടെ രാത്രി മുഴുവൻ സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ചകളിലായിരുന്നു. തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു യുദ്ധമാണ് അടുത്ത ദിവസം നടക്കാനിരിക്കുന്നതെന്ന് അപ്പോഴൊന്നും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ഇവിടെ ഒരു കുഴൽക്കിണറുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ നിർമ്മിതി തന്നെയാണ് ഇത്. മറ്റൊരിടത്ത് വലിയൊരു വൃക്ഷം, അതിനു ചുവട്ടിൽ ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു കുടീരമുണ്ട്. അതിന്റെ വാതിലിൽ പൂക്കൾ സമർപ്പിച്ചിരിക്കുന്നു. അടുത്തു ചെന്നാലേ അതെന്താണെന്നറിയാനാവൂ. ഒരു സ്മാരകം തന്നെയാണ് ഇതും. മനുഷ്യരുടെ അസ്ഥികളാണ് ഇതിൽ നിറച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ യുദ്ധഭൂമികളിലൊന്നായിരുന്നു വാട്ടർലൂ. ഒരൊറ്റ ദിവസം കൊണ്ട് 30,000 സൈനികരാണ് അവിടെ മരിച്ചു വീണത്. ആ യുദ്ധഭൂമി പുതിയ കാലത്ത് കൃഷിക്കായി ഒരുക്കുമ്പോൾ ലഭിച്ച അസ്ഥികളാണിത്. ഇപ്പോഴും വാട്ടർലൂവിലെ വയലുകൾ ഉഴുതുമറിക്കുമ്പോൾ ദ്രവിച്ചു തീരാത്ത മനുഷ്യാസ്ഥികൾ കണ്ടുകിട്ടാറുണ്ട്. സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ജീവൻ നൽകിയ അജ്ഞാതരുടെ അസ്ഥികൾ. ഈ കെട്ടിടത്തിലാണ് മഹാപരാക്രമിയായ നെപ്പോളിയൻ തന്റെ പരാജയത്തിന് മുൻപുള്ള രാത്രി ചെലവിട്ടത്, യുദ്ധതന്ത്രം മെനഞ്ഞത്. ആ തന്ത്രങ്ങളെല്ലാം വെറുതെയായെങ്കിലും ചരിത്രത്തിൽ ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നു നെപ്പോളിയൻ. കെട്ടിടത്തിനകത്തെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയില്ല. ഒരു മ്യൂസിയമാണ് ഇപ്പോൾ അവിടം. ജോണിയും ബ്ലേസും കാത്തുനിൽക്കുന്നു. ആ കെട്ടിടത്തിന്റെ സമീപത്തു നിന്നും യാത്ര തുടർന്നു. അടുത്തതായി യുദ്ധക്കളത്തിലേക്ക് പോകണം. പഴയ പടപ്പാളയത്തിന്റെ ഭാഗമായ മതിൽക്കെട്ടാണിത്. 1000 പട്ടാളക്കാർ ക്യാമ്പ് ചെയ്തിരുന്നത് ഇവിടെയൊക്കെയാണ്. വീരചരിത്രത്താൽ യുദ്ധസ്മരണകളാൽ ത്രസിക്കുന്ന ഒരു പ്രദേശമാണിത്. ഞങ്ങൾ ഇനി പോകുന്നതാകട്ടെ യഥാർത്ഥ ബാറ്റിൽ ഫീൽഡിലേക്കും, ഘോരമായ യുദ്ധം നടന്ന വാട്ടർലൂവിന്റെ പടക്കളത്തിലേക്ക്. അവന്റെ വാട്ടർലൂ ആണിത് എന്ന് പറഞ്ഞാൽ അന്തിമ പോരാട്ടമാണെന്നാണ് അർത്ഥം. അവിടെ തകർച്ചു തുടങ്ങുന്നു എന്ന സൂചനയും. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, ഈ വാട്ടർലൂ അറിയപ്പെടുന്നത് പരാജിതന്റെ പേരിലാണ്. യുദ്ധക്കളം ലക്ഷ്യമാക്കി സഞ്ചാരം തുടർന്നു.